അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിദീൻ, അമ്മാ ബഅദ്. ബഹുമാനമുള്ള സാദാത്തുക്കൾ, സ്നേഹമുള്ള പണ്ഡിതന്മാർ, മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ സഹ പ്രവർത്തകർ, സഹോദരന്മാർ, സഹോദരികളെ, നമ്മുടെ ഈ ഒത്തുകൂടൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. സ്വാഗതത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ സദസ്സിൽ എത്തപ്പെട്ടത്. സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുത്ത് ഹബീബിൻ്റെ ഏറ്റവും അടുത്ത ആളായി മാറാൻ ഇത് ഏതുവായി കിട്ടണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ്. സ്വലാത്തിൻ്റെ മജ്‌ലിസ് ഹബീബിനെ നമുക്ക് വശത്താക്കാൻ ഏറ്റവും മതിയായതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്നേഹിതന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും സന്തോഷിച്ച മാസമാണ് റജബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര സന്തോഷിച്ച മറ്റൊരു മാസം ഇല്ല. കാരണം റസൂലിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഖുർആൻ വിശേഷിപ്പിച്ചത് ഇന്നാ അർസൽനാക ഷാഹിദ, ഇന്നാ തീർച്ചയായിട്ടും നാം അർസൽനാക്ക തങ്ങളെ എന്റെയും എന്റെ സൃഷ്ടികളുടെയും ഇടയിൽ മധ്യവർത്തിയാക്കിയത് ഷാഹിദ, അദൃശ്യമായ മുഴുവൻ കാര്യത്തിനും തങ്ങള് സാക്ഷി ആകണം. ഈ ഒരൊറ്റ ഉദ്ദേശത്തിലാണ് തങ്ങളെ എന്റെയും എന്റെ സൃഷ്ടികളുടെയും ഇടയിൽ ഞാൻ മധ്യവർത്തിയാക്കിയത്. അള്ളാഹു പറയുന്നത് ഇന്നാ തീർച്ചയായിട്ടും നാം അർസൽനാക്ക തങ്ങളെ എന്റെയും എന്റെ സൃഷ്ടികളുടെയും ഇടയിൽ മധ്യവർത്തിയാക്കിയത് ഷാഹിദ, അദൃശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനൊക്കെ തങ്ങൾ സാക്ഷിയാകണം. നാം അള്ളാഹനെ കണ്ടുക്കണോ? ഇല്ല. ഈ ലോകത്ത് ആരെങ്കിലും ഹബീബല്ലാതെ റസൂൽ അള്ളാഹുവിനെ നഗ്നമായ കണ്ണുകൊണ്ട് കണ്ടുക്കണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്, അള്ളാഹുവിനെ ഒരു നോക്ക് നഗ്നമായ കണ്ണുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് കാണാൻ ഭാഗ്യം ലഭിച്ച ആള് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വർഗം, ആ സ്വർഗത്തിലെ അനുഭൂതികള് കണ്ടാസ്വദിച്ച ഒരു, കണ്ണുകൊണ്ട് കണ്ട ആസ്വദിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. നരകവും ആ നരകത്തിലെ വ്യത്യസ്തമായ ശിക്ഷകളും കണ്ടനുഭവിച്ച വ്യക്തി അതും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. ഈ നിലക്ക് നാം എന്തെല്ലാം അദൃശ്യ വസ്തുക്കളിൽ വിശ്വസിക്കുന്നുണ്ടോ അത് മുഴുവനും നഗ്നമായ കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യം ഈ ലോകത്ത് സിദ്ധിച്ചവരെ വ്യക്തി ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത് എന്റെയും എന്റെ സൃഷ്ടികളുടെയും ഇടയിൽ തങ്ങളെ മധ്യവർത്തിയാക്കിയത്, ആ സൃഷ്ടികൾക്ക് അദൃശ്യമാകുന്ന കാര്യങ്ങൾക്ക് മുഴുവനും തങ്ങൾ സാക്ഷിയാകണം. അതിനു വേണ്ടിയാ സാക്ഷിയാകണമെങ്കിൽ
ആ സാക്ഷി ആ സാക്ഷ്യപ്പെടുത്തുന്ന വിഷയങ്ങളെ മുഴുവനും കണ്ട ആളാകണം. കാണാത്തൊരു വിഷയത്തിൽ നമുക്ക് സാക്ഷി നിൽക്കാൻ പറ്റുമോ? ഇല്ല. കണ്ട വിഷയത്തിനെ സാക്ഷി നിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് ഇസ്റാഉ മിഅ്റാജിന്റെ ദിവസത്തിൽ എല്ലാ അദൃശ്യമായ വിഷയങ്ങളും കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. കണ്ണിൽ അല്ലാഹു അത് കാണിച്ചു കൊടുത്തപ്പോൾ തങ്ങളുടെ ഹൃദയം ഒരിക്കലും അത് ആ കണ്ടത് ഞാൻ വിചാരിച്ചതല്ലെന്ന് പറയാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞില്ല. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, മാ കദബൽ ഫുആദു മാറാ. മുമ്പേ ഫുആദ് മനസ്സിലാക്കി വെച്ചതിനോട് കണ്ണിൽ കണ്ടത് ഒത്തു വന്നപ്പോൾ ആ ഫുആദിന് ആ കണ്ടതിനെ നിഷേധിക്കാൻ കഴിഞ്ഞില്ല, അംഗീകരിക്കാനേ കഴിഞ്ഞുള്ളൂ. അപ്പൊ എന്തെല്ലാം അദൃശ്യ വസ്തുക്കളുണ്ടോ അത് മുഴുവനും അന്ന് കണ്ടു. അതിനെ സംബന്ധിച്ച് മുമ്പ് ധാരണ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. ആ ധാരണയും ഇപ്പൊ ഈ കണ്ടതും ഒന്നായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ള പറയാ, മാ കദബൽ ഫുആദു മാറാ, കണ്ണിൽപ്പെട്ടത് ആ ഫുആദ് കൊണ്ട് മനസ്സിലാക്കി വെച്ചത് തന്നെ ആയതുകൊണ്ട് ആ ഫുആദിനത് കളവായി തള്ളാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ള മോമിനെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറികടക്കുന്ന ഒരു സൃഷ്ടി സൃഷ്ടികളുടെ കൂട്ടത്തിൽ വേറെ ഉണ്ടോ? ഇതാണ് നാം ചിന്തിക്കേണ്ടത്. ഇല്ല എന്നതല്ലേ സത്യം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകൾ, യുസല്ലൂന അലന്‍ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയാണ് സൃഷ്ടിയിൽ ഉന്നതൻ എന്ന് സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്താൻ ആ നബിനെ സംബന്ധിച്ച് എന്തെല്ലാം പറയണം അതൊക്കെ അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ നബിയാണ് സൃഷ്ടിയിൽ ഉന്നതം എന്ന് സൃഷ്ടികൾക്ക് മനസ്സിലാകാൻ ആ നബിക്ക് എന്തൊക്കെയാണോ റസൂലുള്ളാഹി അല്ലാഹു ചെയ്തു കൊടുക്കേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കുന്നു. ആ നബിയാണ് സൃഷ്ടിയിൽ ഉന്നതം എന്ന് സൃഷ്ടികൾക്ക് ബോധ്യപ്പെടാൻ എന്തൊക്കെയാണോ ആ നബിനെ പറ്റി പറയിപ്പിക്കേണ്ടത് അതൊക്കെ അല്ലാഹു പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ചെയ്യിപ്പിക്കണം അതൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ആ നബിയിൽ കൂടെ ഈമാൻ കയ്യിലാക്കിയവരെ, അല്ലാഹു പറയുന്നു നോക്കിങ്ങള്, തീർച്ചയായിട്ടും അല്ലാഹയാണ് പറയുന്നത്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹ, അല്ലാഹുവിന്റെ മലായികത്ത്, യുസല്ലൂന അലൻ നബി, സൃഷ്ടിയിൽ ഉന്നതൻ നബിയാണെന്ന് സൃഷ്ടികൾക്ക് ബോധ്യപ്പെടാൻ എന്തൊക്കെ ആ റസൂലിനെ സംബന്ധിച്ച് പറയണം പ്രചരിപ്പിക്കണം അതൊക്കെ അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ആ നബിയിൽ കൂടെ ഈമാൻ കയ്യിലാക്കിയവരെ, എന്താ നിങ്ങൾക്ക് ആ നബിക്ക് നബിയാണ് ഉന്നതൻ എന്ന് ഈ ലോകത്ത് സ്ഥാപിക്കാൻ നിങ്ങളാൽ എന്തൊക്കെയാണോ പറയാൻ കഴിയുക അതൊക്കെ നിങ്ങൾ പറയണം. എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക അതൊക്കെ നിങ്ങൾ ചെയ്യണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതിനേക്കാണ് വലിയൊരു തെളിവ് ഇനി മൗലൂദിനും സലാത്തിനും നമുക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. അല്ലാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, ആ നബിയിൽ കൂടെ ഈമാൻ കയ്യിലാക്കിയവരെ, സ്വല്ലു, ആ നബിയാണ് സൃഷ്ടിയിൽ ഉന്നതൻ എന്ന് ഈ സൃഷ്ടികൾക്ക് ബോധ്യപ്പെടാൻ എന്തൊക്കെ നിങ്ങളെ കൊണ്ട് പറയാ കയ്യ അതൊക്കെ പറയും. അതല്ലേ മൗലൂദ്? എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്യും.
അതാണല്ലോ മൗലൂദിനോട് അനുബന്ധമായിട്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഇത് അള്ളാഹു നിങ്ങൾക്ക് നേരെ നമ്മളോട് ഖുർആനിൽ കൂടെ വളരെ വ്യക്തമായ രൂപത്തിൽ ഒരു ശങ്കക്കും ഇടമില്ലാത്ത നിലക്ക് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ മൗലൂദിന് തെളിവ് ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം എങ്ങനെ ഇവിടെ ജീവിക്കുന്നു, അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. പേരിൽ അവരും മുസ്ലിമാണ്, പക്ഷേ എന്തെങ്കിലും ഒരു അംഗത്വം അവർക്ക് ഇസ്ലാമിലുണ്ടോ? ഇല്ല എന്നതല്ലേ സത്യം. എന്തുകൊണ്ട്? പ്രിയമുള്ള മോമിനിങ്ങളെ, ആകാശഭൂമി ആര് സൃഷ്ടിച്ചു എന്നൊരു യഹൂദിയോട് ചോദിച്ചാൽ ആ യഹൂദി പറയും അല്ലാഹയാണ് എന്ന്. പക്ഷെ ഏതല്ലാ? ഉസൈറ് എന്നറിയുന്ന ഒരു മകനുള്ള അല്ല. അതാണോ യഥാർത്ഥത്തിൽ അല്ലാ? അല്ല. ഒരു നസറാണിയെ വിളിച്ച് ആകാശഭൂമി ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അല്ലാഹയാണെന്ന് പറയും. ഏതല്ലാ? ഈശാൻ അറിയുന്ന ഒരു മകനുള്ള അല്ല. അതാണോ യഥാർത്ഥ അല്ല? അല്ല. മക്കാ മുശ്രിക്കുകളോട് ആകാശഭൂമി ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അല്ലാഹയാണെന്ന് പറയും. ഏതല്ലാ? മലായിക്കത്ത് എന്ന് പറയുന്ന പെൺകുട്ടികളുള്ള അല്ല. എന്താണ് ഈ യഹൂദ് നസാറ മക്കാ മുശ്രിക്കുകൾക്ക് യഥാർത്ഥ അല്ലാഹയിൽ എത്തപ്പെടാൻ കഴിയാതെ വന്നത്? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. അവർക്ക് അതിൽ എത്തപ്പെടാൻ കഴിയാതെ വന്നത് അവർക്ക് അള്ളാഹനെ കണ്ട ആളിൽ കൂടെ അള്ളാഹനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. അള്ളാഹനെ കണ്ട ആളിൽ കൂടെ അള്ളാഹനെ മനസ്സിലാക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചില്ല. അതാണ് അവർക്ക് യഥാർത്ഥ അല്ലാഹയിൽ എത്തപ്പെടാൻ കഴിയാതെ വന്നത്. ഒരു വഹാബിനെ അല്ലെങ്കിൽ ഒരു മൗദൂദിനെ വിളിച്ചു നിങ്ങൾ ചോദിച്ചു നോക്കി, ആകാശഭൂമി ആര് സൃഷ്ടിച്ചു എന്ന്. ഓ പറയും അല്ലാഹയാണെന്ന്. ഏതല്ലാ? നമ്മളെ പോലെ കയ്യും കാലും കണ്ണും മൂക്കും ഉള്ള ആകാശത്തിന്റെ മുകളിലേക്കും കീപിട്ടും ഇങ്ങനെ കയറും ഇറങ്ങും ഒക്കെ ചെയ്യുന്നേ ഒരല്ല. ഇതാണോ നാം നമ്മെ അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ച അള്ളാഹ്? അതാണോ? ഒരിക്കലും അല്ല. എന്തുകൊണ്ട് വഹാബിക്ക് യഥാർത്ഥ അള്ളാഹയിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞില്ല? യഥാർത്ഥ ഒരു മൗദൂദിക്ക് എന്തുകൊണ്ട് യഥാർത്ഥ അള്ളാഹയിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞില്ല? പ്രിയമുള്ള മോമിനീങ്ങളെ, യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ 100 തെറ്റെങ്കിലും ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഒരു മുഹമ്മദ് അതിൽ മാത്രമാണ് അവർക്ക് എത്തപ്പെടാൻ കഴിഞ്ഞത്. അള്ളാഹ് വിശേഷിപ്പിച്ച ഏത് വിശേഷിപ്പിച്ച ഇന്ന അർസൽനാക ഷാഹിദ, ഞാൻ എന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ തങ്ങളെ മധ്യവർത്തിയാക്കിയത് ഷാഹിദ, അദൃശ്യമായ മുഴുവൻ കാര്യങ്ങളും കണ്ട് അത് സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്ത് തങ്ങള് അവരെ ശരിയായ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ആക്കി മാറ്റിയെടുക്കണം, അതിനുള്ള ആളാക്കി തങ്ങളെ ഞാൻ നിശ്ചയിച്ചു എന്ന് അള്ളാഹു പറയുന്നു. ഇവര് പറയുന്നു ഒരു ദിവസത്തിൽ 100 തെറ്റെങ്കിലും കുറഞ്ഞത് ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ മുഹമ്മദ് എന്നതിൽ കവിഞ്ഞ് ഒരു മൗദൂദിക്ക്, ഒരു ജമാഅത്ത്, ഒരു വഹാബിക്ക്, ഒരു തബ്ലീഗുകാരന് അത് എത്തപ്പെടാൻ കഴിഞ്ഞില്ല, ആ റസൂലിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അള്ളാഹയിലേക്ക് എത്തപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല.
ഈ നിലവാരത്തിലാണ് അവരുടെ ഗതിയെങ്കിൽ ഒരു മുബ്തദിൽ എന്ന് പറഞ്ഞു കാണിയത് അവരെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇന്ന് ആയിപ്പോയിട്ടുണ്ട്. ഇത് തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രിയമുള്ള മോമിനീങ്ങളെ, ആ ഭാഗം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു ഇന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു മലായികതഹു അല്ലാഹുവിന്റെ മലക്കുകൾ യുസല്ലൂന അലൻ നബിയ്, നബിയാണ് സൃഷ്ടിയിൽ ഉന്നതൻ എന്ന് സൃഷ്ടികൾക്ക് ബോധ്യപ്പെടാൻ ആ നബിനെ എങ്ങനെയെല്ലാം പരിചയപ്പെടുത്തണം, എങ്ങനെയെല്ലാം ആ നബിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ സല്ലു, നിങ്ങളാൽ കഴിയുന്ന മദുഹക്ക ആ റസൂലിനെ പറ്റി നിങ്ങൾ മദുഹ് ചെയ്യണം. ആ റസൂലാണ് ഈ സൃഷ്ടിയിൽ ഉന്നതൻ എന്ന് ഈ ലോകത്തിന് ബോധ്യപ്പെടാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നിങ്ങൾ ചെയ്യണം. പ്രിയമുള്ള മോമിനെ, ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ബേജാറായി. അള്ളയും അള്ളാവിന്റെ മലായിക്കത്തും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പണി അള്ള എന്നോട് എടുക്കാൻ പറയുമ്പോൾ അത് സാധ്യപ്പെടുന്ന കാര്യമാണെന്ന് തോന്നിപ്പോകുന്നില്ല എന്ന് സഹാബത്തിന് തോന്നിപ്പോയി. ഉടനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, നബിയെ, ഞങ്ങള് അള്ള ഞങ്ങളോട് സലാത്താക്കാൻ പറയുന്നുണ്ട്, അതിന്റെ രൂപം തങ്ങളൊന്ന് പഠിപ്പിച്ച തന്നാൽ തരക്കടില്ല. അപ്പോഴാണ് സലാത്ത് ഇബ്രാഹീമിയ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താണ് ആ സലാത്തി പറയുന്നത്? അല്ലാഹുമ്മാ ഞങ്ങളെ പടച്ചുണ്ടാക്കിയ റബ്ബേ സ്വല്ലി, എനിക്ക് വേണ്ടി ഒരു സലാത്ത് അൻ്റെ വകയാണ് ആക്കുന്നത്. കാരണം ഇന്നെ കൊണ്ട് ആ കർമ്മം, ഇത് ചെയ്യുന്ന കർമ്മം ഇന്നെ കൊണ്ട് ചെയ്യാൻ കഴിയൂല, അതുകൊണ്ട് സ്വല്ലി, എനിക്ക് വേണ്ടി ഒരു സലാത്ത് ഇന്നാണ്ടാക്കിക്കളാന്ന് ഇങ്ങനെ പറഞ്ഞിന്ന് ആരാത്ത് പഠിപ്പിച്ചിട്ടത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാം നമ്മളോട് സലാത്ത് എല്ലാം പറഞ്ഞിട്ട് നമ്മൾ സലാത്ത് റസൂലുള്ളാഹി ആക്കുകയല്ല, എനിക്ക് വേണ്ടിയിട്ട് ഒരു സലാത്ത് ഇല്ലാണ്ട് ആക്കിക്കളാന്ന് ആരോട് ഏൽപ്പിച്ച? അല്ലാഹുവിനോട് ഏൽപ്പിച്ചാനാണ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിയുന്ന ഒരു വിഷയം പറയുന്നുണ്ട്, സല്ലു അലൈഹി, ആ തങ്ങളാണ് ഉന്നതൻ എന്ന് എത്തി തീർക്കാൻ നിങ്ങളെ കൊണ്ട് ആവുന്നതൊക്കെ പറയും, ആവുന്നതൊക്കെ ചെയ്യും. അതിന്റെ കഥ ഇങ്ങനെയാണെന്ന് വന്ന പിന്നെ അല്ലാഹുന്റെ അല്ലാഹു തആല നമ്മളോട് പറയാ, ഓ സല്ലിമു, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പണിയുമുണ്ട്, അതെന്താ? നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ആർക്ക്? അല്ലാഹുവിന് ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കും? അല്ലാഹുക്ക്. എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? തസ്ലീമ, ഒന്നും ബാക്കി വെക്കാത്ത ഒരു ജവലേശവും നിങ്ങളുടെ പക്ഷത്തേക്ക് നിങ്ങൾ മാറ്റിവെക്കാതെ ഫുള്ളായി നിങ്ങൾ നിങ്ങളെ ഹബീബ റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അത് നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ്. നാം എല്ലാം ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകള് നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല.
അവിടുത്തെ അഹിതപരിത്താവുന്ന ഇവരെ പറഞ്ഞിട്ടില്ലെങ്കിലോ? രണ്ട് സുജൂദി ചെയ്തും കാണ്ട പോരായ്മ പരിഹരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തങ്ങന്മാരുടെ മഹത്വം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലിന്റെ മേലിൽ, കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലൽ അബ്ആബു സുന്നത്തുകളിൽ പെട്ടതാ. അത് നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ അത് രണ്ട് സുജൂദ് ചെയ്ത് പരിഹരിക്കാനാണ് ശറായി നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തുക്കള് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ മഹത്തുക്കളുള്ള സദസ്സുകളിലേക്ക് നാം ഓടിയെത്തുന്നത്. എന്തിനു വേണ്ടി? അവരിൽ കൂടെയല്ലാതെ നമുക്ക് അള്ളാഹിൽ എത്തപ്പെടാൻ, അള്ളാഹിന്റെ ഹബീബിൽ എത്തപ്പെടാൻ ഒരു മാർഗവും വേറെ ഇല്ല. അതാണ് സത്യം. അതുകൊണ്ട് ഞാനിപ്പോ ഇത്രയും ദൂരത്തിൽ നിന്ന് ഇവിടെ എത്തപ്പെട്ടത് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ സ്വലാത്ത് നടക്കും എന്ന് കേട്ടപ്പോ ആ ഒരു ബർക്കത്ത് കിട്ടണം എന്ന നിലക്കും, തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്ന നിലക്കും ആണ്. അല്ലാഹു ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കി മാറ്റട്ടെ. അപ്പൊ ഏതായാലും യാ അയ്യൂ അല്ലദീന ആമനു, ആ റസൂലുള്ളാഹിൽ കൂടെ ഈമാൻ കയ്യിലാക്കിയവരെ, ആ നബിയാണ് ഈ ലോകത്ത് ഉന്നതൻ എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ. എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയും അതൊക്കെ നിങ്ങൾ പറയും, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതൊക്കെ നിങ്ങൾ ചെയ്യും. അപ്പൊ സഹാബത്തിൽ ചോദിച്ചു, അള്ളിയ അള്ളാന്റെ മലായിക്കത്തിൽ ചെയ്യുന്ന ഏർപ്പാട് ഞങ്ങളോട് പറഞ്ഞല്ല, ഞങ്ങൾക്ക് കഴിയാത്തതാണല്ലോ, അതുകൊണ്ട് അതിന്റെ രൂപം നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ബഹുമാനപ്പെട്ട സഹാബത്ത് പറഞ്ഞപ്പോ, ആ കാര്യം നിങ്ങളെ കൊണ്ട് കഴിയൂലെങ്കിൽ നിങ്ങൾ അള്ളാഹിനെ ഏൽപ്പിച്ചളി, അള്ളാഹുമാ അള്ളാഹുവേ സല്ലി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് അന്റെ വകണ്ടാക്കുക. ഇതല്ലേ നമ്മൾ ചെയ്യണത്? ഇനി നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു വിഷയം ഉണ്ട്, അതെന്താ? ഓ സല്ലിമൂ തസ്ലീമാ, ഫുള്ളായി നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ആരനെക്കാണ് ഏൽപ്പിച്ചു കൊടുക്കും? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? തസ്ലീമാ, ഒന്നും ബാക്കി വെക്കാത്ത ഏൽപ്പന നിങ്ങൾ റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുക്കും നിങ്ങളെ. ഒരു പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം നാം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ കുതുബിയതി കല്ലത്ത് ഹീലത്തി അതിരിക്കുന്നു എന്ന ഈ സ്വലാത്ത് മഹത്തുക്കൾ നമ്മൾക്ക് ചെല്ലാൻ പഠിപ്പിച്ചു തന്നത്. ആ സ്വലാത്തിൽ കൂടെ നാം പറയുന്ന എന്താ? ഈ ആയത്തിൽ എന്തേ പറഞ്ഞു അതന്നെ നമ്മൾ ആ സ്വലാത്തിൽ കൂടെ പറയുന്നത്. അല്ലാഹുമ്മ അല്ലാഹുവേ സല്ലി, നീ ഒരു സ്വലാത്ത് ഹബീബിന്റെ മേല് ആക്ക്. അല്ലാഹുമ്മ സല്ലി, അല്ലാഹുവേ നീ സ്വലാത്താക്ക്. അലാ സയ്യിദി, എന്റെ യജമാനനായ റസൂലുള്ളാഹിക്ക് ഒരു സ്വലാത്ത് നീ ആക്ക്. എന്നിട്ട് നമ്മൾ പറയാ, യാ റസൂലല്ലാ, അല്ലാഹുമായി സൃഷ്ടികളെ ബന്ധിപ്പിക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ചവരെ ഇവിടുന്ന് അങ്ങോട്ടുള്ള എന്റെ ജീവിതത്തിന്റെ നായകത്വം തങ്ങൾ ഏറ്റെടുക്കും, എന്റെ കയ്യ് തങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ള ജീവിതത്തിന്റെ നായകത്വം തങ്ങൾ ഏറ്റെടുക്കും. സ്വാഭാവികമായിട്ടും അവിടെ ചോദ്യം വരും, എന്തിന്? നാം പറയാണ് കല്ലത്ത് ഹീലത്തി, അള്ളാഹുവേ നിന്റെയും നിന്റെ ഹബീബിന്റെയും ആളായി മാറാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ല. കല്ലത്ത് ഹീലത്തി, നിന്റെ ആളാകാനും നിന്റെ ഹബീബിന്റെ ആളാകാനും എന്റെ കയ്യിൽ ഒന്നും ഇല്ല. എന്തേ മാർഗമുള്ളൂ രക്ഷക്ക്? എന്റെ ജീവിതത്തിന്റെ നായകത്വം തങ്ങൾ ഏറ്റെടുക്കുക, എന്നിട്ട് എന്നെ തങ്ങൾ നിയന്ത്രിക്കുക. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
ഷെയ്ഖില്ലാത്ത കാലത്ത് ഷെയ്ഖിന്റെ പിന്നാലെ നിങ്ങൾ നടക്കാൻ പോണ്ട എന്ന് നമ്മള് പറയണത്. ഈ കാലഘട്ടം മുറബിയായ ഒരു ഷെയ്ഖിൽ എത്തപ്പെടാൻ മതിയാകുന്ന കാലഘട്ടം അല്ല. എന്തുകൊണ്ട്? മുറബിയായ ഷെയ്ഖിന് ഈ കാലഘട്ടത്തില് ഒരു മുറബിയായ ഷെയ്ഖിനെ എത്തപ്പെടാൻ കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം മുറബിയായ ഷെയ്ഖിനെ സംബന്ധിച്ച് അള്ളാഹുവിനോട് നമ്മൾ ഒരു ദിവസത്തില് അള്ളാഹുവിനോട് പറയുന്നു, ഇയ്യാക നിനക്കെ നഅബുദു, ഞങ്ങൾ ആരാധിക്കും. വൈജാക്ക നിന്നോടെ നിസ്തഈനു, ഞങ്ങൾ സഹായിക്കാൻ പറയൂ. എന്ത് സഹായം? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, തിരിയാതെ വളയാതെ നിന്നിലേക്ക് എത്തപ്പെടുന്ന റൂട്ട്. സിറാത്ത്, തരീഖ്, സബീല്, മദ്ഹബ്, ഇത് നാലും ഉത്തരാദിഫായ അൽഫാദുകളാണ്. സാധാരണക്കാർക്ക് അത് പറഞ്ഞാൽ അറിയില്ല. ഒരേ അർത്ഥത്തിലുള്ള നാല് വേർഡുകളാണ് ഇത് നാലും. അപ്പൊ സിറാത്തല്ലദീന എന്ന് പറഞ്ഞാലും, തരീഖല്ലദീന എന്ന് പറഞ്ഞാലും, മദ്ഹബല്ലദീന എന്ന് പറഞ്ഞാലും, സബീലല്ലദീന എന്ന് പറഞ്ഞാലും നാലും ഒന്നാ. അപ്പൊ നമ്മള് ഒരു തരീഖത്ത് സ്വീകരിക്കണമെങ്കിൽ ആ തരീഖത്ത് ആരെ തരീഖത്താകണം? അല്ലദീന അന്നംത അലൈഹിം, നീ നിഅമത്ത് കൊണ്ട് അനുഗ്രഹിച്ചവരുടെ ഏതാകണം? തരീഖത്താകണം. എങ്ങനെ അനുഗ്രഹിച്ചപ്പോൾ? ഗൈദിൽ മഖ്ബൂബി അലൈഹിം, ജീവിതത്തിൽ നിനക്ക് അവരോട് ദേഷ്യം പിടിക്കേണ്ടി വന്നിട്ടില്ല. ലവലേശം ജീവിതത്തിൽ അവർ നിന്റെ റൂട്ടിൽ നിന്ന് തെറ്റിയിട്ടും ഇല്ല. ആ നിനക്ക് അവര് അവരുടെ ജീവിതം പാകപ്പെടുത്തി നിന്റേത് മാത്രമാക്കി തീർത്ത കാരണം കൊണ്ട് ഞങ്ങൾക്കുള്ള സിറാത്തും ഞങ്ങൾക്കുള്ള തരീഖത്തും ഞങ്ങൾക്കുള്ള മദ്ഹബും ആൾക്കാരായി നീ അവരെ നിയോഗിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ജീവിതത്തിൽ ദേഷ്യം പിടിക്കാത്ത ഒരു വ്യക്തിനെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കാതെ ജീവിതം മുഴുവനും കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിനെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അള്ളാഹുവിന്റെ റൂട്ടിൽ നിന്ന് ലവലേശം തെറ്റിപ്പോകാതെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ലെന്ന് വന്നാൽ ഈ കാലഘട്ടത്തിൽ അതിന് ആളില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അതുകൊണ്ടല്ലേ അയ്മത്തുൽ അർബ കഴിഞ്ഞാൽ പിന്നെ ആരില്ല, ഈ റൂട്ട് കാണിച്ചു തരാൻ ആളില്ല. അവരത്രയും സൂക്ഷ്മതന്റെ ആൾക്കാരായിരുന്നു, അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞു. കാലാന്തരത്തിൽ അത് പോയി, ഇത്തിയാദ് പോയി. അതുപോലെ തന്നെ ഒരു മുറബിയായ ഷെയ്ഖാകാനുള്ള ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു തർബിയത്തിന്റെ ഷെയ്ഖായി ഇരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കണ്ടവർക്കൊക്കെ ഉണ്ട് കയ്യു കൊടുക്കുക, എന്നിട്ട് ബയ്യത്ത് ചെയ്യിപ്പിക്കുക, കയ്യ് കിട്ടിയില്ലേ കുപ്പായത്ത് പിടിപ്പിക്കുക. എന്ത് തെരീക്കാണ് ഈ ചങ്ങായി മല ഈ തെരീക്ക്? നിങ്ങളൊന്ന് പറഞ്ഞാണ് ഇതാത്തല തെരീക്കത്ത്. ഈ കേരളത്തിൽ എത്ര എത്ര മഹാന്മാർ കഴിഞ്ഞുപോയി. ഏതെങ്കിലും ഒരു മഹാൻ തെരീക്കത്ത് കൊടുക്കാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടോ? ബയ്യത്ത് ചെയ്യാൻ ധൈര്യപ്പെട്ട് ഇരുന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞാണ് ഏതെങ്കിലും ആൾക്കാർ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവര് പേച്ചവരാണെന്ന് കേരളം വിധി എഴുതിയവരല്ലേ? ചോറ്റൂർ ഷെയ്ഖ്, പോറ്റൂർ ഷെയ്ഖ്, മറ്റേ ഷെയ്ഖ്, മറിച്ചേ ഷെയ്ഖ് എന്ന് പറയുന്നതൊക്കെ അത് നോക്കാണ്. ബയ്യത്തിന് ഇരുന്ന ആളുണ്ടെങ്കിൽ ആ ആളുകളൊക്കെ പേച്ചവരായിരുന്നു. അല്ലാത്തവര് മുഴുവനും അവിടെ ബയ്യത്തിലിരുന്നിട്ടില്ല. നമ്മുടെ കാഴ്ചയിൽ അവസാനത്തെ കണ്ണിയായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അതുപോലെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച നമ്മുടെ ദൃഷ്ടിയിൽ ഒരാളായിരുന്നു നൂറുൽ ഉലമ. ഇവരാരെങ്കിലും ഇവിടെ ബയ്യത്തിലിരുന്നുക്കണോ? പിന്നെ ഈ തക്കാപ്പിത്തകള് ബയ്യത്തിനിരുന്നാൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂലോ. അർഹതപ്പെട്ടവരാണെങ്കിൽ നമ്മൾ പറയുന്നു വേണമെന്ന്. പക്ഷെ അർഹതപ്പെടാഞ്ഞാൽ അത് വകവെച്ചു കൊടുക്കാൻ കഴിയുമോ? കഴിയൂല. അതാണ് സത്യം.
ആ ഭാഗത്തേക്ക് നമ്മൾ കടന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരു പാട് സംസാരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളെ ഇരുത്തി കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും അനുയോജ്യമല്ലെന്നുള്ള നിലക്ക് അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒസല്ലി മൂത്ത് സിലീമ, നിങ്ങൾ നിങ്ങളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് പൂർണ്ണമായി ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ തുഗ്നി അനിശ്ശൈഖിൽ മുറബ്ബി ഓ സബബ് മഹബ്ബത്തുർ റസൂലി മൻ ലഹും തസബ്. മഹാന്മാർ പറയാ, തുഗ്നി അനിശ്ശൈഖിൽ മുറബ്ബി, മുറബ്ബിയായ ശൈഖിനെ തെരഞ്ഞു നടക്കേണ്ട ആവശ്യം വരൂല, ആവശ്യം വരാത്ത അവസ്ഥയിലാക്കും. അള്ളാഹിലേക്കും റസൂലിലേക്കും എത്തപ്പെടാൻ മറ്റു ഉപാധികൾക്കും ആവശ്യമില്ലാതെ ആക്കി തീർക്കും. എന്ത് മഹബ്ബത്തുർ റസൂലി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് ഉള്ള അതിരറ്റ മഹബ്ബത്ത്, ആ മഹബ്ബത്താണ് ഇന്നത്തെ ശൈഖ്. നാം ആ മഹബ്ബത്തിന്റെ ശൈഖാക്കണം. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലൂദിൽ നമ്മളോട് പറഞ്ഞത്, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുദി. ഇന്ന ബൈതൻ, ഒരു ഹൃദയം, അന്താ തങ്ങളാണ് സാകിനുഹു, 24 മണിക്കൂറും ആ ഹൃദയത്തിൽ കുടിയേറിയിരിക്കുന്നത് അങ്ങനത്തെ ഹൃദയം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും തങ്ങളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഹൃദയം, ലൈസ മുഹ്താജൻ, ആ ഹൃദയം ആവശ്യക്കാരനാവില്ല. എന്തിലേക്ക്? ഇലസുറുജി, അള്ളാഹിലേക്ക് നമുക്ക് വെളിച്ചം കാണിച്ചു തരുന്ന മറ്റു ഉപാധികളിലേക്ക് ആവശ്യം വരൂല. അപ്പൊ ഈ കാലത്ത് ഒരു മുറബിയായ ശൈഖിനെ കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശൈഖ് നമ്മുടെ ഹബീബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിനെ ശൈഖാക്കി ഹൃദയത്തിൽ കുടിയിരുത്താനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകട്ടെ. അതാണ് പറയുന്നത്, ഇന്ന ബൈതൻ, ഒരു ഹൃദയം, അന്താ തങ്ങളാണ് സാകിനുഹു, ആ ഹൃദയത്തിൽ കുടിയേറി താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഹൃദയം ചിന്തിക്കുന്നതും പറയുന്നതും ആലോചിക്കുന്നതും എന്ത് ചെയ്യുന്നതും ആ തങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഹൃദയം, ഒരു ഹൃദയം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദൈവ മഹത്താജൻ നിലച്ചു ഓൻ കള്ള ശൈഖന്മാരിലേക്ക് പിന്നെ ആവശ്യക്കാരനാവൂല. ഓന്റെ ശൈഖ് ആര് തന്നെയാണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അപ്പൊ റസൂലുള്ളാഹിയെ നമുക്ക് ശൈഖായി കിട്ടുമെന്ന് എന്തിൽ കൂടെ? ആ റസൂലുള്ളാഹിയെ നാം നമ്മെ ഏൽപ്പിക്കുക, ആ റസൂലുള്ളാഹിയുടെ പേരിലുള്ള സദാത്ത് കിട്ടുമ്പോഴൊക്കെ ചെല്ലുക. ആ റസൂലുള്ളാഹിക്ക് സദാത്ത് അങ്ങനെ പെരുപ്പിച്ചുകൊണ്ടിരിക്കുക, കിട്ടുന്ന സമയത്തൊക്കെ നാം ആ സദാത്തിൽ മുഴുകുക. അങ്ങനെ സദാത്തിൽ മുഴുകി ആ റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാപിച്ചു കിട്ടിയാൽ നാം രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് ശൈഖിന് ആവശ്യമില്ല, അഥവാ നമുക്ക് വാഹിരിയായ ഒരു ശൈഖിന് ആവശ്യമാണ് എന്ന് അബീബിന് തോന്നുകയാണെങ്കിൽ അപ്പൊ നമ്മൾ തെണ്ടി തിരഞ്ഞ് നടക്കേണ്ടതില്ല. കാരണം ഒക്കെ കള്ളന്മാരാ, പിന്നെ തെണ്ടി തിരഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? പിന്നെ നല്ലവരുണ്ട്, ഡ്യൂപ്ലിക്കറ്റ് അധികരിച്ചത് കൊണ്ട് ഒറിജിനലിന് പ്രത്യക്ഷപ്പെടാൻ വിഷമം, അവരൊക്കെ ഒളിവിലാ. ആ ഒളിവിലുള്ള ശൈഖന്മാരിൽ അള്ളാന്റെ ഹബീബ് നാം അറിയാതെ നമ്മെ എത്തിപ്പിക്കും. അങ്ങനെ അവർ നമ്മളുടെ ധർമ്മീയത്തെ ഏറ്റെടുക്കും. ഏതായാലും ഒന്നുകിൽ അള്ളാഹുവിന്റെ ഹബീബ് അവിടെ എത്തിച്ചു തരട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തരീഖത്തും നമ്മുടെ ശൈഖും ആരായി മാറട്ടെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായി മാറട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടലും ഈ പങ്കെടുക്കലും അതിന് ഏതുവാകുന്ന ഒരു സബബായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഹബീബിന്റെ ആ മുഹബ്ബത്ത് ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ച് ഹബീബിന്റെ ആളായി മാറുന്ന ആ മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു സാധുക്കളായ നമ്മളെയും ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരെയും പെടുത്തിത്തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംഗമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന മഹൽ വാചകം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമയം അധികരിച്ചത് നിങ്ങൾ മാപ്പ് ചെയ്യണം.